بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، نمرة سمساري تشو أندرنا ده الوحدة السالسة إلى تطور النقد الأدبي عند العرب إن الله دانا. هذا لو عادي تويس كلب لي نمرة النقد النقد والأدب في العصر الجاهلي، النقد الأدبي في العصر الإسلامي، النقد الأدبي في العصر الأموي. എന്ന മേഖലകളെ മുഴുവൻ ചേർത്തുകൊണ്ടാണ് ഒരു ഫസ്റ്റ് വോയിസ് വന്നത്. അതിനുശേഷം നഖ്ദുൽ അദബി ഫിൽ അസർ അബ്ബാസി എന്നുള്ള ഭാഗം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാതിൽ ബാക്കിയുള്ളത് മധ്യകാലഘട്ടത്തിലെയും ആധുനിക കാലഘട്ടത്തിലെയും സാഹിത്യ നിരൂപണ ചരിത്രത്തെക്കുറിച്ചാണ്. ആദ്യമായ നഖ്ദുൽ അദബി ഫിൽ ഉസൂറുൽ വുസ്ത, മധ്യകാലഘട്ടത്തിലെ സാഹിത്യ നിരൂപണം എന്താണ്? അൽ മുറാദു ബിൽ ഉസൂറുൽ വുസ്ത ഫിൽ ഉസൂറു ലത്തി തബ്ദഉ ബഅദ ഇൻഹിയാരി ദൗലത്തുൽ അബ്ബാസിയ ഇലാ നഹ്ലത്തുൽ ഹദീസ് ഫിൽ അദബ് അറബി. ഈ മധ്യകാലം എന്ന് പറയുന്നത് അൽ മുറാദു ബിൽ ഉസൂറുൽ വുസ്ത, മധ്യകാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് കുറേ കാലഘട്ടം, സുദീർഘമായ ഒരു കാലമാണ് ഹിയാൽ ഉസൂർ. അത് കാലഘട്ടങ്ങളാണ്. അല്ലത്തി തബ്ദഉ ബഅദ ഇൻഹിയാരി ദൗലത്തുൽ അബ്ബാസിയ, അബ്ബാസിയ ഭരണം നാശോന്മുഖമായതിനു ശേഷം, തകർന്നതിന് ശേഷം ആരംഭിച്ചൊരു കാലമാണത്. എത്രത്തോളം പറഞ്ഞാൽ അത് ഇല നഹ്ലത്തുൽ ഹദീസ്, യൂറോപ്യൻ റിനൈസൻസ് അല്ലെങ്കിൽ അല്ല നഹ്ലത്തുൽ ഹദീസ് ആധുനിക നവോത്ഥാനം. യൂറോപ്യൻ റിനൈസൻസ് അല്ല നഹ്ലത്തുൽ ഹദീസ് എന്ന് പറയുന്നത് അതല്ല. യഥാർത്ഥത്തിൽ അറബിയെ സംബന്ധിച്ചോളം 18-19 നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ, അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്തിലേക്ക് കടന്നു വരുന്ന സാമ്രാജ്യത്വത്തിൻ്റെ അതായത് സാമ്രാജ്യത്വത്തിൻ്റെ ആദ്യ വരവ്, അതായത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഇമ്പീരിയലിസം ആരംഭിക്കുന്നതിൻ്റെ അതിനോടനുബന്ധമായിട്ടുള്ള കാലം. ഇമ്പീരിയലിസം യഥാർത്ഥത്തിൽ എന്താണ്? തുർക്കി ഖിലാഫത്തിൻ്റെ, ഇസ്ലാമിക ലോകത്തിൻ്റെ സമ്പൂർണമായ പരാജയം. യൂറോപ്പിൽ നിന്ന്, യൂറോപ്പിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഓട്ടോമൻ തുർക്കുകളുടെ അധികാരത്തെ നിഷ്പ്രഭമാക്കുന്ന ഘട്ടം. അതിനെ തുടർന്ന് ക്രമേണ തുർക്കികളുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിലേക്ക് യൂറോപ്യൻ ആധിപത്യം പ്രവേശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇമ്പീരിയലിസത്തിൻ്റെ തുടക്കം. അത് പിന്നെ അവിടെ മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല, ഫാർ ഈസ്റ്റേൺ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഏഷ്യൻ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, ഫാർ ഈസ്റ്റേൺ രാജ്യങ്ങൾ അടക്കമുള്ള അപ്പുറത്തേക്ക് യൂറോപ്പിൻ്റെ മറുവശത്തേക്ക് അമേരിക്കൻ ഐക്യനാടുകൾ, ലാറ്റിൻ അമേരിക്ക പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് യൂറോപ്പിൻ്റെ പടയോട്ടമാണ് യഥാർത്ഥത്തിൽ പിന്നീട് കാണുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇമ്പീരിയലിസ്റ്റുകൾ അല്ലെങ്കിൽ കൊളോണിയലിസം എന്ന് പറയുന്ന വിച്ഛേദിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു കാലത്തെയാണ് ഇതിനുശേഷം, ഈ അതാണ് നഹ്ലത്തുൽ ഹദീസ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യൂറോപ്യൻ റിനൈസൻസ് യഥാർത്ഥത്തിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഈ കൊളോണിയലിസത്തിൻ്റെ ആവിർഭാവം, കൊളോണിയലിസത്തിൻ്റെ ആത്മാംശം, അതിനൊരു പ്രചോദനമായി രൂപപ്പെടുന്നത്. യഥാർത്ഥത്തിൽ യൂറോപ്പും നമ്മുടെ ഇവിടത്തേനേക്കാൾ വളരെ മോശപ്പെട്ട സാമൂഹ്യ പരിസ്ഥിതിയിലായിരുന്നു, വമ്പിച്ച ചൂഷണങ്ങൾക്ക് വിധേയമായിരുന്നു. അതിനെ തുടർന്നാണ് അവിടെ ഈ വ്യാവസായികവൽക്കരണം ാണ് ക്യാപിറ്റലിസ്റ്റ് ആവിർഭാവം ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂഡൽ കാലഘട്ടത്തിലേക്കും ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണത്തിലേക്കും വളരുന്നത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ നവോത്ഥാനത്തിന് ശേഷമാണ്. അതാണ് യഥാർത്ഥത്തിൽ പൊതുവേ നവോത്ഥാന കാലം എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അറബി സാഹിത്യത്തിൽ നമ്മൾ പറയുന്നത് അതല്ല നവോത്ഥാന കാലഘട്ടമായി കാണുന്നത്. തുർക്കികളുടെ, അതിന് ചില രാഷ്ട്രീയമുണ്ട്, അതിവിടെ പറയുന്നില്ല. തുർക്കികളുടെ ഭരണം അവസാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന കാലഘട്ടമായി നമ്മൾ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളത് ഒരു അറബികളുടേതായ പക്ഷപാതപരമായ ഒരു വീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് വസ്തുതാപരം, അതവിടെ ഇരിക്കട്ടെ. അതായത് പാൻ ഇസ്ലാമിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു വീക്ഷണം, അതവിടെ അല്ല ഇപ്പോഴും നമ്മുടെ വിഷയം അതല്ല. അതുകൊണ്ട് മധ്യകാലം എന്ന് പറയുന്ന അതാണ്, അതായത് നഹ്ലത്തുൽ ഹദീസ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ നവോത്ഥാനം എപ്പോൾ ആരംഭിക്കുന്നു, അതാണ് നവോത്ഥാനം ആരംഭിക്കുന്നത് വരെയുള്ള കാലത്തെയാണ് മധ്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമുള്ളതാണ് ആധുനിക കാലം. അപ്പോൾ എന്താണ് പറയുക, അബ്ബാസിയ ഭരണം തകർന്ന് പിന്നെ കൊളോണിയലിസം ആരംഭിക്കുന്നതിന് മുമ്പ് വരെയുള്ള ആ കാലഘട്ടത്തെയാണ് മധ്യകാലം. ഇത് അസ്റുൽ ഇൻഹിതാത്ത് എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ അറബികൾ ഇത് പരിചയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു റിനൈസൻസ് ആണ്, അസറുൽ ഇൻഹിത്താത്ത് അല്ല, ഒരു പുനരുജ്ജീവനത്തിൻ്റെ, ഒരു നവോന്മേഷ നവോത്ഥാനത്തിൻ്റെ കാലമായിരുന്നു യഥാർത്ഥത്തിൽ.
ഒരിക്കൽ തകർന്നു പോയ ഇസ്ലാമിക ലോകത്തിന് ഇസ്ലാമിക ഭൂപടത്തിന് മറ്റൊരു രാഷ്ട്രീയ ഭൂപടം വളർച്ചു ചേർക്കുന്ന കാലമായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ യൂറോപ്പിനെ സംബന്ധിച്ച് വളർച്ചയുടെ കാലവും പൗരസ്ത്യ ദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ചയുടെ കാലവുമായിരുന്നു ഇതെന്ന് പറയാതിരിക്കാൻ നടന്നില്ല. അതാണ് രാഷ്ട്രീയം. സാഹിത്യത്തിൽ അതിൻ്റെ മറ്റൊരു രൂപത്തിലാണ് കാണുന്നതെന്ന് മാത്രം. وقد وقفت نشاطات النقد الادبي في هذه العصور لعدم اهتمام الملوك والولاة بالادب والنقد. قد وقفت نشاطات النقد الادبي അതായത് സാഹിത്യ നിരൂപണ പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം നിന്നുപോയി ഒരു ഫി ഹാദിഹിൽ ഉസൂർ ഈ കാലഘട്ടത്തിൽ എന്നാണ് ഇവർ പറയുന്നത്. കാരണം ലിഅദമി ഇഹ്തിമാമൽ മുലൂക്കി വൽ വുലാത്തി ബിൽ അദബി വ നഖ്ദ്. കാരണം എന്താണ്? സാഹിത്യത്തെയും കലകളെയും എല്ലാം പരിപോഷിപ്പിക്കാൻ അതിനാശയും ആശീർവാദവും നൽകാൻ വേണ്ടി അധികാര കേന്ദ്രങ്ങളില്ലാതെ പോയി ലിഅദമി ഇഹ്തിമാമൽ മുലൂക്ക്, രാജാക്കന്മാർക്ക് പ്രാധാന്യം, വൽ വുലാത്ത് വാലിമാർ, ഗവർണർമാർക്കും രാജാക്കന്മാർക്കും ഒന്നും വലിയ തലത്തിലുള്ള ശേഷികൾ അവരുടെ എന്താ സോവർണിറ്റി, അവരുടെ ഏക അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരം, സർവസ്വതന്ത്രമായ സർവാധികാരം ഇല്ലാതെ പോയൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അദബിനെയും നഖ്ദിനെയും നോക്കാൻ നേരം കിട്ടിയില്ല. ലിഅദമി ഇഹ്തിമാമിൽ മുലൂക്ക് വൽ ഉലാത്ത് ബിൽ അദബി വ നഖ്ദ്. അതുകൊണ്ട് ഇൻഷിഗാലിൽ ഉദബായി ബുമൂരിൻ ഗൈറിൻ അദബി. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാർക്ക് അവരുടെ ജീവിത ഉപാധിക്ക് വേണ്ടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാഹിത്യേതരമായ കർമ്മ മണ്ഡലങ്ങളെ, ജീവിത ഭൂമികളെ ആശ്ലേഷിക്കേണ്ടി വന്നു, അതിനെ കണ്ടെത്തേണ്ടി വന്നു, അതിൽ ഏർപ്പെടേണ്ടി വന്നു. അതായത് ജീവിക്കാൻ വേണ്ടി വേറെ പണിയെടുത്ത്, ശരിക്കും പറഞ്ഞാൽ പണിയെടുത്ത് ജീവിക്കുക എന്നുള്ള, പേന കൊണ്ട് ജീവിക്കുന്ന പരിപാടി നിർത്തി ശരീരം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കേണ്ടി വന്നു. വൈൻഷിഖാൽ ലുദബാ ബി ഉമൂർ ഗൈർ അദബിയ വലാഖിൻ തുഅതബർ ഹാദിഹിൽ ഉസൂർ. എന്നാൽ ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്, കണക്കാക്കുന്നത് അസ്റൻ ദഹബിയൻ ലിൽ ആലമിൽ അറബി, അറബ് ലോകത്തിന് വലിയ സുവർണ കാലഘട്ടമായിട്ടാണ് ഈ കാലഘട്ടത്തെ എണ്ണുന്നത്. മിൻ ഹൈസു ഇഹ്തിമാമിൽ ഉലമാ ഇൽ അറബ്. കാരണം ഈ കാലഘട്ടത്തിലാണ് ആൾക്കാർ സാഹിത്യവും കലയും കവിതയൊക്കെ മാറ്റിവെച്ചിട്ട് ശാസ്ത്ര സംബന്ധിയായ കുറച്ച് ഗൗരവമുള്ള വിജ്ഞാന ശാഖകളുടെ പിന്നാലെ പോയത്. മിൻ ഹൈസു ഇഹ്തിമാമിൽ ഉലമാ ഇൽ അറബ് ബി ഉലൂമിൻ അസരിയ. ഇഹ്തിമാമിൽ ഉലമാ ഇൽ അറബ്, അറബി പണ്ഡിതന്മാർ സമകാലീനമായ വിജ്ഞാനങ്ങളെ അന്വേഷിച്ചു പോവുകയും അതിൽ ഗവേഷണം നടത്തുകയൊക്കെ ചെയ്ത കാലമാണ്. ഒഫി വലഈ മുഅല്ലഫാത്തുൽ ഖയ്യിമ ഫിഹ, കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ ചരിത്രകാരനായ, അതായത് നമുക്ക് ഏറ്റവും കാര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇബ്നു ഖൽദൂനെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൻ്റെ ആൾക്കാരാണ്. അതായത് ചരിത്രത്തിന്, അതായത് ഹിസ്റ്റോറിയോഗ്രഫിയുടെ പിതാവായിട്ടാണ് ഇബ്നു ഖൽദൂൻ അറിയപ്പെടുന്നത്. അങ്ങനെ ധാരാളം സുഹ്രി പല ആൾക്കാരുണ്ട്, അവരെല്ലാം ഈ മധ്യകാലഘട്ടത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ബിഒലൂമിൻ അസ്രിയ ഫി വലഇൽ മുഅല്ലഫ് ഫി വലഇൽ മുഅല്ലഫാത്തിൻ ഖയ്യിമ ഫിഹ, കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഫലഹറൻ നഖ്ദുൽ ആം വ നഖ്ദുൽ അദബി ഖിലാൽ ഹാദിഹിൽ മുഅല്ലഫാത്തിൽ ഹാമ്മലിൽ ഉലമാ ഇൽ ബാരിസീൻ. അപ്പോൾ അതുകൊണ്ട് അന്നഖ്ദുൽ ആം പൊതു നിരൂപണം, വൻ നഖ്ദുൽ അദബി സാഹിത്യ നിരൂപണം, ഇത് രണ്ടും പ്രത്യക്ഷപ്പെടും. ഫലഹർ നഖ്ദുൽ ആം വ നഖ്ദുൽ അദബി ഖിലാൽ ഹാദിഹിൽ മുഅല്ലഫാത്ത്, ഈ രചനകളിലൂടെ, പ്രധാനപ്പെട്ട രചനകളുടെ നിരൂപണങ്ങളിലൊക്കെ ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഫഖദ് ലഹറ ഫലഹറ നഖ്ദുൽ ആം വ നഖ്ദുൽ അദബി ഖിലാൽ ഹാദിഹിൽ മുഅല്ലഫാത്തുൽ ഹമ്മലിൽ ഉലമാ ഇൽ ബാരിസീൻ. ഈ പ്രമുഖരായ, ഈ ഉത്കൃഷ്ടരായ പണ്ഡിതന്മാരുടെ, പണ്ഡിത മഹത്തുക്കളുടെ ഉദാത്തമായ ഉയർന്ന കൃതികളുടെ പശ്ചാത്തലത്തിലാണ് ഈ മധ്യകാലഘട്ടത്തിലെ പൊതു നിരൂപണവും സാഹിത്യ നിരൂപണവും രൂപപ്പെട്ടു വന്നത്. മിസ്ലമാ ഫഅല ഇബ്നു ഖൽദൂൻ ഫി കിതാബിഹി അൽ മുഖദ്ദമ. അപ്പോൾ അൽ മുഖദ്ദമ ഇബ്നു ഖൽദൂൻ തൻ്റെ വിസ്തൃതമായ വിപുലമായ ബൃഹത്തായ ചരിത്ര ഗ്രന്ഥത്തിന് എഴുതിയൊരു ആമുഖം അൽ മുഖദ്ദമ തന്നെ ഒരു പുസ്തകമായി, ആ ഒരു പുസ്തകത്തിൻ്റെ ആമുഖം തന്നെ സ്വയം ഒരു സമ്പൂർണമായ പുസ്തകമായി മാറുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ കാലഘട്ടത്തിന് സാക്ഷിയായത്. ഇന്ന് അൽ മുഖദ്ദമ ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതിയേക്കാളും കൂടുതൽ പ്രചാരം ലഭിച്ചിട്ടുള്ളത്. അമ്മ നുക്കാദുലുന്ദുലുസിയൂന, അപ്പോൾ ആ കാലഘട്ടത്തിലെ സ്പെയിനിലെ സാഹിത്യ നിരൂപകന്മാർ, ഫഹാവലൂലി റബ്തി ബൈന ഇത്തിജാഹൈനി ഫിൻ നഖ്ദ്. അതുകൊണ്ട് അവർ നിരൂപണത്തിൻ്റെ ഈ രണ്ട് ധാരകളെ പരസ്പരം ബന്ധിപ്പിക്കാനാണ് ഇഷ്ടപ്പെട്ടത്, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്തത്.
ഹുമ അലിത്തിജാഹുൽ അറബി, മറ്റൊന്ന് അലിത്തിജാഹുൽ യുനാനി. അതായത് ഒന്ന് അറബ് പാരമ്പര്യം, അറബ് ട്രെൻഡ്, മറ്റൊന്ന് ഇത്തിജാഹുൽ യുനാനി, മറ്റൊന്ന് ഗ്രീക്ക് ട്രെൻഡ്. ഇപ്പോൾ പൗരാണിക ഗ്രീസിൻ്റെ വിജ്ഞാനങ്ങൾ, അറബികളാണ് ഗ്രീസിൽ നിന്ന് ആ വിജ്ഞാനങ്ങൾ പഠിച്ച് ശരിക്കു പറഞ്ഞാൽ യൂറോപ്പിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, ഐബീരിയൻ പെൻസുല ആണ് സ്പെയിൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ഐബീരിയൻ പെൻസുല എന്നാണ് അറിയപ്പെടുന്നത്. ആ യൂറോപ്പിൻ്റെ വശത്തിലുള്ളവർക്ക് യൂറോപ്പിൻ്റെ മറ്റൊരു ഭാഗത്തുണ്ടായ വൈജ്ഞാനിക, സാംസ്കാരിക, സാഹിത്യ പുരോഗതിയെ സംബന്ധിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഗ്രീസ്, പൗരാണിക ഗ്രീസിൽ മെഡിറ്ററേനിയൻ്റെ ഒരു വശത്ത് തന്നെയാണ് ഗ്രീസ് ഉള്ളത്, മെഡിറ്ററേനിയൻ്റെ ഒരു മറ്റേ എൻഡിലാണ് സ്പെയിൻ നിലകൊള്ളുന്നത്. എന്നാൽ ആ തലത്തിൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരേ ഒരു അതിരിൻ്റെ മറ്റേ അറ്റത്ത്, വടക്കേ അറ്റത്ത് നിലനിന്നിരുന്ന ഒരു വിജ്ഞാനത്തെ, അറിവുകളെ ഒന്നും യൂറോപ്പിൻ്റെ മറ്റു പ്രദേശങ്ങളിലെ ഇരുളടഞ്ഞ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് പ്രവേശിക്കുകയോ ഉണ്ടായിട്ടില്ല. എന്നാൽ അറബികളാണ് ഗ്രീസിലെ വിജ്ഞാനങ്ങളെ പഠിക്കുകയും മനനത്തിന് വിധേയമാക്കുകയും ചെയ്ത് മറ്റ് ലോകത്ത്, യൂറോപ്പിൻ്റെ തന്നെ മറ്റൊരു വശത്തേക്ക് പരിചയപ്പെടുത്തി. അതാണ് യഥാർത്ഥത്തിൽ ആധുനിക സ്പെയിനിൻ്റെ, അല്ലെങ്കിൽ പിന്നീട് യൂറോപ്പിനൊന്നായ ഒന്നാകെ ഇറ്റലിക്കും, ഇറ്റലിയിൽ ഇറ്റാലിയൻ റെനൈസൻസ് എന്നാണ് യൂറോപ്യൻ റെനൈസൻസിൻ്റെ മറ്റൊരു പേര് തന്നെ. അപ്പോൾ നവോത്ഥാനത്തിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ മധ്യകാലത്തിലെ അറബികളായിരുന്നു. അപ്പോൾ അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ തകർച്ചയോടുകൂടി പിന്നീടുണ്ടായ കാലഘട്ടം അറബികളെ സംബന്ധിച്ച് അധോഗതിയുടെയും പിന്നാക്കത്തിൻ്റെയും കാലം തന്നെയായിരുന്നു. എന്നാൽ യൂറോപ്പിൽ അത് മറ്റൊരു ദിശയിലാണ് അതിൻ്റെ പുരോഗതി സഞ്ചരിച്ചത്. വളരെ പോസിറ്റീവായ, അഫർമേറ്റീവായ ലൈനിലേക്കാണ് ആ വിജ്ഞാന പുരോഗതി ഉണ്ടായത്. എന്നാൽ അത് മാനവികതയെ, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ഗുണപരമായി സഹായിച്ചു എന്നുള്ള കാര്യം വേറെയാണ്. കാരണം പിന്നീട് കാണുന്നത് കുരിശുദ്ധങ്ങളുടെ ഒരു ജൈത്രയാത്രയാണ്. പൗരസ്ത്യ ലോകത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി അവരുടെ സമ്പത്തിനും അവരുടെ അധികാരത്തിനും മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു യൂറോപ്യൻ കൊളോണിയലിസത്തിൻ്റെ വരവാണ് അതിൻ്റെ ഉപയോൽപ്പന്നമായി പിന്നീട് കാണാൻ കഴിയും. വിജ്ഞാനം അവരെ യഥാർത്ഥത്തിൽ ആധിപത്യത്തിലേക്കാണ് നയിച്ചത്. ലോക മനുഷ്യൻ്റെ സാംസ്കാരികതകളെയും ലോകത്ത് നിലനിന്നിരുന്ന വിവിധ നാഗരികതകളെയും തച്ചുടയ്ക്കുകയും യൂറോപ്പിൻ്റെ അധിനിവേശം സാധ്യമാക്കുകയും ചരിത്രത്തിൽ തന്നെ മറ്റൊരു ദിശയിലേക്ക് പിടിച്ചു നടത്തുകയും ചെയ്ത ഒരു കാലമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ അടയാളപ്പെടുത്താൻ കഴിയും. എന്തായാലും അറബികൾ ഈ യുനാനി, ഗ്രീക്ക് വിജ്ഞാന ശാഖയെയും അറബ് വിജ്ഞാന മേഖലയെയും രണ്ടിനെയും ഒരുമിപ്പിക്കുകയും അങ്ങനെ നിരൂപണത്തിനൊരു ഒരു പുതിയ ബലതന്ത്രം രൂപപ്ടുത്തുകയുമാണ് ചെയ്തത്. ഫഹാവലുൽ റബ്ത് ബൈന ഇത്തിജാഹൈനി ഫിന്നഖദ് ഹുമാൽ ഇത്തിജാഹുൽ അറബി വൽ ഇത്തിജാഹുൽ യുനാനി. ഒമിൻ അഷ്ഹരിഹിം, അവരിൽ പ്രമുഖനാണ് ഇബിൻ ഹസം, വൈബിൻ ഖഫാജ, വൈബിനുർ റുഷ്ദ്, വഹാസിമുൽ ഖർത്താജിനി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം കിതാബുൽ മഷൂർ, മിൻഹാജുൽ ബുലഗ വ സിറാജുൽ ഉദബ, അതായത് അത് തന്നെ ബുലഗകൾക്ക്, അതായത് റിട്ടറിക്കുകൾക്കും വഴികാട്ടി, എ ഗൈഡ് ടു ദി മെൻ ഓഫ് റിട്ടറിക്സ് ആൻഡ് എ ലൈറ്റ് ഹൗസ് ടു ദി മെൻ ഓഫ് ലെറ്റേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പറയുന്നത്. മിൻഹാജുൽ ബുലഗ വ സിറാജുൽ ഉദബ, അതായത് ബലാഗത്തിൻ്റെ ആൾക്കാർക്കൊരു വഴികാട്ടിയും സാഹിത്യകാരന്മാർക്കൊരു വിളക്കുമാടവും എന്ന് ആണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ. അപ്പോൾ അത് അങ്ങനത്തെ ഹാസിമ കർത്താജിനിയുടെ ഈ പ്രസിദ്ധ ഗ്രന്ഥം. അപ്പോൾ ഇവരൊക്കെ ഇബിൻ റുഷ്ദ് ആയാലും ഇബിൻ ഖഫാജ ആയാലും ഇബിൻ ഹസ്മ ആയാലും അതൊക്കെ ഈ കാലഘട്ടത്തിലെ, ഇബിൻ ഖൽദൂൻ ഒക്കെ ഈ കാലഘട്ടത്തിലെ സംഭാവനകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അധോഗതിയുടെയും പിന്നാക്കത്തിൻ്റെയും കാലമെന്ന് സാഹിത്യത്തെ സംബന്ധിച്ച് ഒരു വശത്ത് വിലയിരുത്തപ്പെടുമ്പോഴും സാഹിത്യേതരമായ അല്ലെങ്കിൽ സെമി ക്രിയേറ്റീവായിട്ടുള്ള വിജ്ഞാന ശാഖകൾ അറബികളുടെ വളരെ ഉദാത്തമായ കോൺട്രിബ്യൂഷൻസ് നടന്നൊരു കാലഘട്ടം കൂടെയാണ് ഇത് എന്ന് നമുക്ക് പറയാം. ഇനി ആധുനിക കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. നഖ്ദുൽ അദബി ഫിൽ അസർ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലേക്ക് സാഹിത്യം പ്രവേശിക്കുന്നതോടുകൂടി നിരൂപണത്തിൻ്റെ മനഃശാസ്ത്രം, നിരൂപണത്തിൻ്റെ രീതിശാസ്ത്രവും പൂർണ്ണമായും യൂറോപ്യൻ മാതൃകയിലുള്ള നിരൂപണ രൂപത്തിലേക്ക് വഴിമാറുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ സാഹിത്യ നിരൂപണ സംബന്ധത്തെ സംബന്ധിച്ചോളം അറബികളുടെ ഒരു നഖ്ദുൽ അദബി എന്ന് പറയുന്ന നഖ്ദുൽ അദബി അൽ അറബി എന്ന് പറയുന്ന ഒരു പ്രവണത, യഥാർത്ഥത്തിൽ എന്തും അബ്ബാസിയ കാലഘട്ടം വരെ വളരെ വളർച്ച പ്രാപിച്ചതായി ഉണ്ടായിരുന്നു. പിന്നീട് ഈ മധ്യകാലഘട്ടത്തിലെ ഒരു ബ്രേക്കിന് ശേഷം പിന്നീട് ആധുനിക കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
സാഹിത്യത്തെ സംബന്ധിച്ചും സാഹിത്യ നിരൂപണത്തെ സംബന്ധിച്ചും എല്ലാം പൂർണ്ണമായും ഒരു യൂറോപ്യൻ ശൈലിയിൽ, യൂറോപ്യൻ മെത്തഡോളജിയെ പദാനുപദം പിൻപറ്റുന്ന ഒരു ലോകമായി അറബി സാഹിത്യം പരിവർത്തിപ്പിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഇതാണ് ചരിത്രം. അപ്പോൾ അന്നഖ്ദുൽ അദബി ഫിൽ അസർ ഹദീസ് എന്ന് പറഞ്ഞാൽ അദ്ദത്തെ അവാമിലുൻ നഹ്ലത്തുൽ ഹദീസ് ഫിൽ അദബുൽ അറബി ഇല ലഹൂരി നഷാത്താത്തിൻ ജദീദ ഫിൻ അഖ്ദുൽ അദബി വൽ മുലാഹിൽ ഫി ഹദൽ അസർ أنه إن قسم الأدباء والنقاد إلى المحافظين إلى المحافظين والمجددين എന്നിങ്ങനെ. അപ്പോൾ ഇവിടെ വളരെ തെറ്റായ ഒരു ടെർമിനോളജി നമ്മൾ ഇവിടെ ഇങ്ങനെ ആവർത്തിച്ചു പോരുന്നുണ്ട്. പക്ഷേ നിവർത്തിയില്ല, നമ്മൾ അങ്ങനെയാണ് സാഹിത്യ ചരിത്രത്തെ പഠിച്ചു വന്നത്, അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ നിർവൃത്തിയില്ല. അതായത് അദ്ദത്ത് അവാമിൽ അന്നഹ്ലത്തുൽ ഹദീസ, ഈ അന്നഹ്ലത്തുൽ ഹദീസ എന്ന് പറഞ്ഞാൽ ആധുനിക നവോത്ഥാനം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊളോണിയലിസം പൗരസ്ത്യ ലോകത്തേക്ക് പ്രവേശിച്ചതാണ് നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് നമ്മൾ അടയാളപ്പെടുന്നത്. എത്ര മരീമസമായ ഒരു ക്ലാസ് ഒരു ഒരു അടയാളപ്പെടുത്തലാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതായത് അറബി സാഹിത്യത്തെ സംബന്ധിച്ചോളം നമ്മൾ കണക്കാക്കുന്ന കൊളോണിയലിസത്തിൻ്റെ വേഷപ്പകർച്ച, കൊളോണിയലിസം പൗരസ്ത്യ ലോകത്തെ വിഴുങ്ങിത്തുടങ്ങുന്ന കാലത്തെയാണ് നവോത്ഥാനത്തിൻ്റെ കാലമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോമൻ ക്ലച്ചറിൽ, ഈ പേരിടലിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ ഒരു അടിമത്തം കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിലെ നവോത്ഥാനം യൂറോപ്യൻ നവോത്ഥാനമല്ല, ആ നവോത്ഥാനത്തെ നവോത്ഥാനം എന്നല്ല വിളിക്കാൻ ഉള്ളത്. യഥാർത്ഥത്തിൽ യൂറോപ്യൻ നവോത്ഥാനം, യൂറോപ്പിലെ ഇൻഡസ്ട്രിയലൈസേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ച, അത് കഴിഞ്ഞ് അത് കൊളോണിയലിസത്തിലേക്ക് ക്രമേണ വഴിമാറുന്നത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ബാലൻസിനെ തകർക്കുകയാണ് ഉണ്ടായത്. ലോകത്തിൻ്റെ ഗതിയെ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിപ്പിച്ചു. അതൊരു നവോത്ഥാനമാണെന്നോ അതൊരു ആധുനികതയിലേക്കുള്ള വളർച്ചയാണെന്നോ സങ്കല്പിക്കുന്നത് സാഹിത്യ നിരൂപകന്മാരുടെ ഇഷ്ടം. പക്ഷേ അത് യഥാർത്ഥത്തിലൊരു വളർച്ചയായിരുന്നു എന്ന് നമ്മൾ വേറൊരു തലത്തിൽ ചിന്തിക്കുകയും സങ്കല്പിക്കുകയും വേണം. പിന്നീട് നിങ്ങളൊക്കെ ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പഠിച്ചു വരുമ്പോൾ നിങ്ങളതൊക്കെ അന്വേഷിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും അപ്പോൾ അതുകൊണ്ട് ആധുനിക നവോത്ഥാനത്തിൻ്റെ എലമെൻറ്റുകൾ അദ്ദത്തെ അവാമിൽ നഹ്ലത്തുൽ ഹദീസ് ഫിൽ അദബിൽ അറബി, അത് നമ്മൾ കഴിഞ്ഞ ഫോർത്ത് സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. അവാമിലുകൾ എന്തൊക്കെയാണ് അവാമിൽ നഹ്ലത്തുൽ ഹദീസ് പഠിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഈ സന്ദർഭവുമായി നിങ്ങൾ ഓർത്തെടുക്കണം. അവിടെ ഉണ്ടായിട്ടുള്ള മദാരിസുകൾ, അവിടെയായിട്ടുള്ള പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ വരവ്, അവിടുത്തെ ജാമിയകൾ സ്ഥാപനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല അത്തിബ അതൊക്കെയാണ് അവാമിൽ നഹ്ല എന്ന് പറയുന്നത്. അപ്പോൾ അറബി സാഹിത്യത്തിൽ ഈ നവോത്ഥാനത്തിൻ്റെ ഘടകങ്ങൾ ഉണ്ടാക്കിയ ഫലം എന്താണ്? ഇല ലഹൂരി നിഷാത്താത്തിൻ ജദീദ ഫിൻ അഖ്ദുൽ അദബി, സാഹിത്യ നിരൂപണത്തിനും പുതിയ പ്രവണതകൾ രൂപപ്പെടാൻ സകാരണമായി. വൽ മുലാഹിൽ ഫി ഹാദൽ അസ്രി, കാലഘട്ടത്തിൽ നിരീക്ഷിക്കപ്പെടാൻ കഴിയുന്നൊരു കാരണം, അന്നഹു ഇൻകസമ അല്ലുദബ വൻ നുക്കാദ് ഇലൽ മുഹാഫിലീൻ വൽ മുജദ്ദിദീൻ. അതുകൊണ്ട് സാഹിത്യകാരന്മാരെയും സാഹിത്യ നിരൂപകരെയും ഈ ലോകം രണ്ടായി ക്ലാസിഫിക്കേ ചെയ്തിട്ടുണ്ട്. ഒന്ന് മുഹാഫിലുകളെന്ന്, പാരമ്പര്യവാദികളെന്നും, മറ്റൊന്ന് മുജദ്ദിദുകളെന്നും. വൽ മുജദ്ദിദീൻ യഥാർത്ഥത്തിൽ ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂട. യഥാർത്ഥത്തിൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്, അൽ മുഹാഫിലീന് എന്ന് പറയുമ്പോഴും അൾട്രാ മോഡേണിസ്റ്റുകൾ എന്ന് പറയുന്ന മുജദ്ദിദുകളും, പിന്നെ പാരമ്പര്യവാദികളെന്ന് പറയുന്ന മുക്കല്ലിദുകളും. എന്നാൽ പാരമ്പര്യത്തിനും അൾട്രാ ആധുനികതയ്ക്കും അൾട്രാ മോഡേണിസ്റ്റുകൾ എന്ന് പറയുന്ന മുജദ്ദിദുകൾക്കും ഇടയിൽ ആണ് മുഹാഫിദുകൾ ഉള്ളത്. ചില മൂല്യങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമമാണ് മുഹാഫിദുകളുടേത്. മുക്കല്ലിദുകൾ പൂർണ്ണമായും അതിൻ്റെ പാരമ്പര്യത്തിലും പൗരാണികതയിലും എന്തൊക്കെ കോരായ്മകളും കുഴപ്പങ്ങളും ഉണ്ടോ അതിനൊന്നും തിരുത്താൻ തയ്യാറാകാതെ തന്നെ തികഞ്ഞ പാരമ്പര്യവാദമാണ് മുക്കല്ലിദുകളുടേത്. അതിൻ്റെ ഇടയിൽ അതിനേക്കാളും അതിൽ ഫോർവേഡായിട്ടുള്ള ആൾക്കാരാണ് മുഹാഫിദുകൾ. ഏറ്റവും ആധുനികവാദികളാണ് മുജദ്ദിദുകൾ. ഇങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ഇരിക്കട്ടെ. അൽ മുഹാഫിലൂൻ അല്ലദീന തമസ്സക്കൂന അല ഉസ്ലൂബി തഅലീഫിൽ ഖദീം. അതുകൊണ്ട് അൽ മുഹാഫിലുകൾ ചെയ്തതാണ് അല്ലദീന തമസ്സക്കൂന അല ഉസ്ലൂബിൻ തഅലീഫി ഖദീം, പൗരാണികമായ ഒരു രചനാ മാതൃക പിന്തുടരണം, അതിൽ ഉറച്ചു നിൽക്കണമെന്ന് വാദിച്ചവരാണ് മുഹാഫിദുകൾ. ഓക്കെ, അത് സംഭവിച്ചു. എന്നാൽ ആധുനികതയുടെ നല്ല ഗുണങ്ങളെ സ്വാംശീകരിക്കണ്ട എന്ന് പറഞ്ഞവരല്ല മുഹാഫിദുകൾ, അതിവിടെ പറഞ്ഞിട്ടില്ല. വല്ലദീന യുഫല്ലിലു അന്ന തുറാസുൽ അറബി, അവർ പ്രയോറിറ്റൈസ് ചെയ്തത് അവർ പ്രാമുഖ്യം കൊടുത്തത്, അവർ പ്രിഫർ ചെയ്തത് തുറാസുൽ അറബി, അറബി പാരമ്പര്യത്തിനാണ്. ഫിൽ ഇൽമി, വിജ്ഞാനത്തിനും, വൽ അദബി സാഹിത്യത്തിലും, വൻ നഖദി സാഹിത്യ നിരൂപണത്തിലും. അംസാല മഹ്മൂദ് സാമി അൽ ബാറൂദി, അഹമ്മദ് ഷൗക്കി, വഹാഫിദ് ഇബ്രാഹിം മിൻ അലുദബ, ഈ പറയപ്പെട്ട സാഹിത്യകാരന്മാരെല്ലാം ഇത്തരത്തിലുള്ള മുഹാഫിദുകളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ്.
ومصطفى صادق الرافي وانور الجندي من النقاد ഇവർക്ക് മുസ്തഫ സാദിഖ് റാഫിയും അൻവർ ജുന്ദിയൊക്കെ ആ കാലഘട്ടത്തിലെ സാഹിത്യ നിരൂപകരുടെ പട്ടികയിൽപ്പെടും എന്നാൽ അമൽ മുജദ്ദിദൂന എന്നാൽ പരിവർത്തനവാദികൾ ഫഹുമുല്ലദീന തഅസ്സറു ബിൽ അദബിൽ ഗർബി അവരാകട്ടെ പാശ്ചാത്യ സാഹിത്യത്താൽ സ്വാധീനിക്കപ്പെട്ടവരാണ് ഉസ്ലൂബി അതിൻ്റെ ശൈലിയാലും ഉസ്ലൂബി തഅലീഫി അതിൻ്റെ രചനാശൈലി കൊണ്ടും സ്വാധീനിക്കപ്പെട്ടവരാണ് മാത്രമല്ല വന്നലിയാത്തുൽ അദബിയൽ ഹദീസ അന്നാഷിഅ ഫിൽ ആലമിൽ ഗർബി പാശ്ചാത്യ ലോകത്ത് രൂപപ്പെട്ടു വന്ന ആധുനികമായ സാഹിത്യ നിരൂപണ സിദ്ധാന്തങ്ങളെയും കാഴ്ചപ്പാടുകളെയും പിന്തുടരുന്നവരും കൂടെയാണവർ അംസാല ഖലീൽ മുത്രാൻ വഹമ്മദ് സക്കിയ ബുഷാദി മിനൽ ഹുദബ സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ ഖലീൽ മുത്രാൻ അഹമ്മദ് സക്കിയ ബുഷാദിയെ പോലുള്ള കവികൾ അതുപോലെ താഹ ഹുസൈൻ വസലാമ മൂസ മിനൽ നുക്കാ സാഹിത്യ നിരൂപകരുടെ കൂട്ടത്തിൽ താഹ ഹുസൈനും സലാമ മൂസയും പോലുള്ള ആൾക്കാർ താഹ ഹുസൈൻ സാഹിത്യകാരനും സാഹിത്യ നിരൂപകനും ഒക്കെയാണ് അത് കഴിഞ്ഞ് വല്ലഹറത്ത് ഹുനാക്ക ജമാഅത്തു മിനൽ ഉദബായി വൻ നുക്കാദി പിന്നീട് അവിടെ വന്നത് ഒരു സംഘം സാഹിത്യകാർ ഒരു വിഭാഗം സാഹിത്യകാരന്മാർ വളർന്നു വന്നു ലഹറത്ത് ഹുനാക്ക ജമാഅത്തു മിനൽ ഉദബ വൻ നുക്കാദ് ചില സാഹിത്യ നിരൂപകരും അല്ലദീന വഖഫു ബൈന ഹാദൈനിൽ മൗഖിഫൈൻ അവർ ഇത് രണ്ടിൻ്റെ ഇടം അതവിടെ പറയുന്നു അല്ലദീന വഖഫു ബൈന ഹാദൈനിൽ മൗഖിഫൈനി അതായത് മുജദ്ദിദുകളും പിന്നെ മുഹാഫിളുകളുടെ ഇടയിൽ ഒരു വിഭാഗം ആൾക്കാരെ ഡെവലപ്പ് ചെയ്തു വഹും അല്ലദീന ജമഉ ബൈന തുറാസുൽ അറബി വ തുറാസുൽ അറബി അവരാണ് തുറാസുൽ അറബിയെയും തുറാസുൽ ഗർബിയെയും അതായത് അറബി പാരമ്പര്യത്തെയും പാശ്ചാത്യ പാരമ്പര്യത്തെയും ഒരുമിച്ച് ചേർക്കാൻ ആഗ്രഹിച്ചവർ ചെയ്തവർ വഖദു മിൻഹ അൽ ജീദുൻ നാഫി ജയ്യിദുൻ നാഫി അവരിൽ നിന്നാണ് ഏറ്റവും ഉപകാരപ്രദമായ നല്ല ഗുണങ്ങൾ നല്ല കാര്യങ്ങൾ ലോകത്തിന് മാലോകർക്ക് ലഭിച്ചത് ഇതാണ് അതിൻ്റെ ആ ഒരു പ്രഖ്യാപനം അവിടെയും അദ്ദേഹം മുക്കല്ലിദുകളുടെ മുഹാഫിളുകളെയും മുജദ്ദിദുകളും എന്ന് പറഞ്ഞ ഒരു മൂന്ന് ക്ലാസിഫിക്കേഷനല്ല മറിച്ച് മുഹാഫിളുകൾ മുജദ്ദിദുകളും എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അതും ഒരു കാഴ്ചപ്പാട് പ്രകാരം ശരിയാണ് അടുത്തത് ഒമിൻ മലാഹിമി തത്തൗറാത്തിൻ അക്ദുൽ അദബി ഫിലാസുൽ ഹദീസ് ഇനി ഇനി നമ്മൾ തീർച്ചയായിട്ടും ആധുനികതയിലേക്ക് പ്രവേശിക്കാം ആധുനിക കാലഘട്ടത്തിൻ്റെ സാഹിത്യ നിരൂപണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒമിൻ മലാഹിമി തത്തൗറാത്തിൻ അക്ദുൽ അദബി ഫിലാസുൽ ഹദീസ് സാഹിത്യ നിരൂപണത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിലെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഫിൽ ആലമിൽ അറബി അറബ് ലോകത്ത് അത് ഇതൊക്കെയാണ് തസീർ തയ്യാറാത്തുൽ അദബി അൽ ഹദീസ് അൽ ഗർബിയ ഫിൽ ഉദബ ഇവൻ നുക്കാത്തുൽ അറബ് ഒന്നാമത്തത് ഇത് തന്നെയാണ് പാശ്ചാത്യ സാഹിത്യ ദർശനങ്ങൾ തസീർ തയ്യാറാത്തുൽ അദബി അൽ ഹദീസ് അൽ ഗർബിയ പാശ്ചാത്യ സാഹിത്യ പശ്ചാത്തലം പാശ്ചാത്യ സാഹിത്യ ലോകത്തിൻ്റെ ലക്ഷണങ്ങളും പ്രവണതകളും ആ അവിടെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ അവരുടെ പാശ്ചാത്യ ലോകത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അതെന്ത് ചെയ്തു അതിന് തസീറാത്തും ഫിൽ ഉദബ ഇവൻ നുക്കാദിൽ അറബ് അറബി സാഹിത്യകാരന്മാരെയും സാഹിത്യ നിരൂപകരുടെയും ഇടയിൽ വമ്പിച്ച സ്വാധീനമുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്താണ് തസീർ തയ്യാറാത്തുൽ അദബി അൽ ഹദീസ് അൽ ഗർബിയ ഫിൽ ഉദബ ഇവൻ നുക്കാദിൽ അറബ് അതാണ് ഒന്നാമത്തെ കാര്യം ഫസ്തമദ് നുക്കാദിൽ മുഹദ്ദിസൂൻ അതുകൊണ്ട് ആധുനികരായ സാഹിത്യ നിരൂപകർ പിൻപറ്റി മിനൽ മായിർ നഖ്ദിയ അൽ മുവാഫഖ ലി നദരിയാത്ത് തയ്യാർ അൽ അദബി അല്ലദി യൻതമിസ്ന ഇലൈഹി യൽതമിസ്ന ഇലൈഹി അവർക്കാവശ്യമായ അതായത് അറബി സാഹിത്യ കൃതികളെ നിരൂപണം ചെയ്യാനാവശ്യമായ വീക്ഷണങ്ങളും ചിന്താഗതികളും പാശ്ചാത്യ സാഹിത്യ തത്വദർശനത്തിൻ്റെ വക്താക്കളായ സാഹിത്യ നിരൂപകരുടേതിൽ നിന്ന് കടം കൊള്ളുകയും അവരുടെ നിന്ന് സ്വരൂപിക്കുകയും സംശയീകരിക്കുകയുമാണ് അവർ ചെയ്തത് ഫസ്തമദ്ദൻ നുക്കാദുൽ മുഹദ്ദിസൂൻ ആധുനിക നിരൂപകർ പിൻപറ്റി അവർ കടം കൊണ്ടു മിനൽ മായിർ നഖ്ദിയ സാഹിത്യ നിരൂപണ പിന്നെ എന്താണ് മിഅയാറുകൾ അതിൻ്റെ അളവ് പാത്രങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ സ്പെയർ പാർട്സുകൾ മിനൽ മായിർ നഖ്ദിയ അതായത് സാഹിത്യ നിരൂപണത്തിനാവശ്യമായ ടൂളുകൾ അവർ സ്വീകരിച്ചു മുവാഫക്ക യോജിച്ചത് ലിനദരിയാത്ത് തയ്യാറല്ലാദബി അല്ലദി യൽതമിസ്ന ഇലൈഹി അവർക്ക് എന്തമിസ്ന ഇലൈഹി തങ്ങൾക്ക് തങ്ങളുടെ സാഹിത്യ കൃതികളെ വിമർശന വിധേയമാക്കാൻ ആവശ്യമായ ടൂളുകൾ ഏതൊക്കെയാണോ അതിനെയൊക്കെ തങ്ങളുടേതായ ഒരു രീതി രീതിശാസ്ത്രത്തിലേക്ക് യോജിക്കുന്ന രൂപത്തിൽ പാശ്ചാത്യ സാഹിത്യ തത്വദർശനങ്ങളിലെ പിന്തുടർന്നുകൊണ്ട് അവരിൽ നിന്ന്
ചില വ്യതിയാനങ്ങളോടെയും വ്യത്യാസങ്ങളോടെയും ഒക്കെ സ്വീകരിക്കാനുണ്ടായത്. ഒമിൻ ഹാദി തയ്യാറാത്തിൽ അദബി ഇത്തരത്തിലുള്ള സാഹിത്യ സംബന്ധിയായ പിന്നെ ലക്ഷണങ്ങളെ നമുക്ക് ഇങ്ങനെ സ്വാംശീകരിക്കാം. അതാണ് ക്ലാസിക്കിയ അവൽ നിയോ ക്ലാസിക്കിയ അവർ റൊമാന്റിക്കിയ അവൽ വാക്കിയ അവർ റംസിയ എന്നൊക്കെ പറയുന്നത്. അതിനെ തുടർന്ന് പിന്നീടുണ്ടായ സർറിയലിസം, റിയലിസത്തിനെ പിന്തുടർന്നുണ്ടായ സർറിയാലിയ, പിന്നെ മൊത്തത്തിൽ പിന്നീട് വരുന്ന മുഴുവൻ ആധുനിക പ്രസ്ഥാനങ്ങളെയും ഒരൊറ്റക്കുടക്കീഴിൽ നമ്മൾ കാണുന്ന അവൽ ഹദാസ എന്ന് പറയുന്ന ആധുനികത, അതും കഴിഞ്ഞോ മാബാദൽ ഹദാസ, എന്താ പറയുക, പോസ്റ്റ് മോഡേണിസം, അതുപോലെ അതിനോട് വരുമ്പോൾ ഭിന്നവ്യ സ്ട്രക്ചറലിസം, ഇപ്പോൾ തഫ്കീക്കിയ ഡീകൺസ്ട്രക്ഷൻ, ഇങ്ങനെ പോവും. ഇങ്ങനെ ഹോമോബാദലിസ്റ്റേമാർ, പോസ്റ്റ് കൊളോണിയലിസം, ഇങ്ങനെയുള്ള സ്കൂളുകൾ പിന്നീട് രൂപപ്പെട്ടു വന്നു. അപ്പോൾ കദാലിക കാനലിൽ അദബുൽ മഹജരി തഅ്സീർ ബാലിഗും ഫീ തത്വുർ നഖ്തുൽ അറബി. മറ്റൊരു കാര്യം, സാഹിത്യ നിരൂപണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് മഹജർ സാഹിത്യകാരന്മാരുടെ കോൺട്രിബ്യൂഷനും വളരെ പ്രധാനമായിരുന്നു. കദാലിക കാനലിൽ അദബുൽ മഹജരി, അദബുൽ മഹജറിനുണ്ടായിരുന്നു തഅ്സീറുൻ ബാലിഗ് അതിശക്തമായൊരു സ്വാധീനം. ഫി തത്വുറിൻ അഖ്തുൽ അദബുൽ ഗർബി, അദബുൽ അറബി, അറബി സാഹിത്യത്തിൻ്റെ സാഹിത്യ നിരൂപണത്തിൻ്റെ വളർച്ചയ്ക്കും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഖുസൂസൻ ഫി തത്വുറിൻ അഖ്തി അല അസാസി തയ്യാർ റൊമാന്തിക്, പ്രത്യേകിച്ച് റൊമാൻറ്റിസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാഹിത്യ നിരൂപണ മൂവ്മെൻറ്റുകൾക്ക്, സാഹിത്യ നിരൂപണ പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായും റൊമാൻറ്റിക് സ്കൂളിൻ്റെ വക്താക്കൾ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്കുകൾ ഉണ്ടായിരുന്നത് മഹജറിലാണ്, അദബുൽ മഹജറിലാണ്. അപ്പോൾ ആ അവരുടെ പിന്തുണ സ്വാഭാവികമായിട്ടും അവരുടെ രചനകളൊക്കെ പഠന വിധേയമാക്കാനൊക്കെ ഈ ഒരു സ്കൂളിൻ്റെ അനിവാര്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അദബുൽ മഹജറും എന്ന് പറഞ്ഞ അദബുൽ റൊമാന്തിക്കി എന്ന് പറഞ്ഞാൽ ഏകദേശം ഏറെക്കുറെ ഒന്ന് തന്നെ പോലെയാണ് എന്ന് നമുക്ക് പറയാം എന്നുള്ള രൂപത്തിൽ. വഖസൂസൻ ഫി തത്വുറിൻ അഖ്തി അല അസാസി തയ്യാർ റൊമാന്തിക്കി, അങ്ങനെ അതൊക്കെ പ്രത്യേകിച്ച് റൊമാൻറ്റിക് സ്കൂളിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് ഈ ഇത്തരത്തിൽ തത്വുറിൻ അഖ്ത് വഖസൂസൻ ഫി തത്വുറിൻ അഖ്ത്, പ്രത്യേകിച്ച് കദാലിക കാനലിൽ അദബുൽ മഹജരി തഅ്സീറുൻ ബാലിഗും ഫി തത്വുറിൻ അഖ്തുൽ അറബി എന്നാണ് പറഞ്ഞു വന്നത്. അദബുൽ മഹജറിന് സാഹിത്യ നിരൂപണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ വലിയൊരു സംഭാവന ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്താണ് റൊമാൻറ്റിക് സ്കൂളിൻ്റെ സാഹിത്യ നിരൂപണ പ്രസ്ഥാനത്തിൽ എന്താ പറയുക, ഈ അദബുൽ മഹജർ മജർ സാഹിത്യകാരന്മാർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഖുസൂസൻ ഫി തത്വുറിൻ അഖ്തി അല അസാസി തയ്യാർ റൊമാന്തിക്, റൊമാൻറ്റിക് സ്കൂളിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹിത്യ നിരൂപണ രീതിശാസ്ത്രത്തിന് ഇവരുടെ കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനമായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഫലഹറത്ത് ഹുനാക്കൽ ഹർക്കാത്തുൽ അദബിയ നഖ്ദിയ, അവിടെയാണ് ചില സാഹിത്യ നിരൂപണ മൂവ്മെൻറ്റുകൾ രൂപപ്പെട്ടു വന്നത്. ഫലഹറത്ത് ഹുനാക്കൽ ഹർക്കാത്തുൽ അദബിയ നഖ്ദിയ ഫിൽ ആലമുൽ അറബി, ആലമുൽ അറബിയിലും വൽ മഹജർ, അറബ് ലോകത്തും മഹജറിലും അവരുടെ പ്രവാസ ലോകത്തും അത്തരത്തിലുള്ള ചില സാഹിത്യ നിരൂപണ പ്രവണതകൾ അങ്ങനെയാണ് ഉദയം ചെയ്തത്. ഒമിൻ ഹാദിയിൽ ഹർക്കാത്ത്, ഈ അത്തരം ഹർക്കത്തുകൾപ്പെട്ടതാണ് അറാബിത്തത്തുൽ കലമിയ, വല്ലുസ്ബത്തുൽ ഉന്ദുലുസിയ, ഹർക്കത്ത് അപ്പോളോ, മദ്രസത്തു ദീവാൻ. യഥാർത്ഥത്തിൽ റാബിത്തത്തുൽ കലമിയും ഉൽസ്ബത്തുൽ ഉന്ദുലുസിയയും ഒക്കെ യഥാർത്ഥത്തിൽ അത്രയും വലിയ ആശയപരമായ ഒരു സ്കൂളാണെന്ന് പറയാൻ പറ്റില്ല, മൂവ്മെൻറ്റുകളാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു കൂട്ടായ്മകളിലാണ്. റാബിത്തത്തുൽ കലമിയ ആകട്ടെ അമേരിക്കൻ ഐക്യനാടുകളിലെ US അല്ലെ, അമേരിക്കയുടെ അതായത് വടക്കേ അമേരിക്കൻ പ്രദേശങ്ങളിലെ അറബികളായ ജനവംശത്തിൻ്റെ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും സാഹിത്യ നിരൂപണത്തിൻ്റെയും ലോകത്തെ ഒരു കൂട്ടായ്മയാണ്. എന്നാൽ അൽസ്ബത്തുൽ ഉന്ദുലുസിയാകട്ടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ, അതായത് തെക്കേ അമേരിക്ക, ബ്രസീൽ, അർജൻറ്റീന പോലെയുള്ള പ്രദേശങ്ങളിലെ മുന്നേറ്റങ്ങൾ സാഹിത്യ നിരൂപണ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, സാഹിത്യത്തിൻ്റെയും നിരൂപണത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ് അൽസ്ബത്തുൽ ഉന്ദുലുസിയ. എന്നാൽ ഹർക്കത്ത് അപ്പോളോയും ഏതാണ്ട് അത്തരത്തിലുള്ള, എന്നാൽ മദ്രസത്തു ദീവാൻ എന്ന് പറയുന്ന അത്തരത്തിൽ ഉള്ള സ്കൂളല്ല, അത് റൊമാൻറ്റിക് സ്കൂളിൻ്റെ പരിസരത്തല്ല, അല്ലെങ്കിൽ മെഹജറിൽ ഡെവലപ്പ് ചെയ്തൊരു സ്കൂളല്ല. പൂർണ്ണമായും അതിൻ്റെ മൂന്നാൾക്കാരും, മദ്രസത്തു ദീവാനിൻ്റെ മൂന്ന് വക്താക്കളും യഥാർത്ഥത്തിൽ അറബ് ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുകയും അറബ് ലോകത്ത് തന്നെ രൂപപ്പെട്ടു വരികയും ചെയ്ത ഒരു പൊതു സാഹിത്യ നിരൂപണ പ്രസ്ഥാനമാണ് അത്. മറ്റേ ഈ റാബിത്തുൽ കലമി, ഉസ്ബത്തുൽ ഉന്ദുലുസിയയും പോലുള്ള കേവല കൂട്ടായ്മയല്ല, അത് യഥാർത്ഥത്തിൽ ഒരു സാഹിത്യ ദർശനപരമായ ഒരു വിഭാഗം തന്നെ ആൾക്കാർ. അതിൽ വല്ല ഏറ്റവും പ്രധാനികളായ മൂന്ന് പേരാണ്, അവരുടെ അനുയായികളുമാണ് ആ മദർസ്തുദ്ദി, അതായത് മദർസ്തുദ്ദീവാൻ്റെ പ്രവക്താക്കളും
അതിൻ്റെ പ്രോത്ഘാടകരും അതിൻ്റെ മുന്നോട്ട് വെച്ചവരായ ആദർശ അതിൻ്റെ ദാർശനികത രൂപപ്പെടുത്തപ്പെട്ട മൂന്ന് പേർ ഷുക്രി, അബ്ദുറഹ്മാൻ ഷുക്രി, അബ്ദുൽ ഖാദിർ മാസിനി, പിന്നെ ആരാണ്, അബ്ബാസ് മഹ്മൂദ് അക്കാദ്. ഈ മൂന്നുപേരാണ് ദീവാനികൾ, അവരുടേതാണത്. വ നതീജത്തു തബാദുലാത്തു സഖാഫിയ ഫിൽ ബൈൻ ആലമിൽ അറബി വൽ ആലമിൽ ഗർബി. അപ്പോൾ അതുകൊണ്ട് നതീജത്തു തബാദുലാത്തു സഖാഫിയ, സാഹിത്യ കൈവിനിമയങ്ങൾ, സാഹിത്യ സോറി സാംസ്കാരിക വിനിമയങ്ങളുടെ ഫലമായി. നതീജത്തു തബാദുലാത്തു സഖാഫിയ ബൈൻ ആലമിൽ അറബി വൽ ആലമിൽ ഗർബി, പാശ്ചാത്യ ലോകത്തിൻ്റെയും അറബ് ലോകത്തിൻ്റെയും ഇത്തരത്തിലുള്ള സാംസ്കാരിക വിനിമയങ്ങളുടെ ഫലമായി. തദാഖുലുൽ ഉലൂമി ബിൽ അദബി വന്നൊക്കെ സാഹിത്യ വിജ്ഞാനങ്ങൾ, സാഹിത്യത്തിലും സാഹിത്യ നിരൂപണത്തിലും, ശാസ്ത്രവിജ്ഞാനങ്ങൾ അതായത് സയൻറ്റിഫിക് നോളജസ്, സയൻറ്റിഫിക് സയൻസസ്, തദാഖുലുൽ ഉലൂമി ബിൽ അദബി വന്നൊക്കെ സാഹിത്യത്തിലും സാഹിത്യ നിരൂപണത്തിലും പ്രവേശിച്ചോടുകൂടി. ലഹറത്ത് ഹുനാ ഫിൻ നഖ്ദി മനാഹിജുൻ നഖ്ദിയ, ഇവിടെ സാഹിത്യ നിരൂപണത്തിൽ ധാരാളം സാഹിത്യ നിരൂപണ പ്രത്യക്ഷപ്പെട്ട മുസ്തമിദ് മിനൽ ഉലൂമിൽ ലുഗവിയ വൽ ഇജ്തിമാഇയ വൽ നഫ്സിയ. സൈക്കോളജി, ഈ മൂന്ന് പ്രധാന ഭാഷകൾക്കും സാഹിത്യ നിരൂപണ ദർശനങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ആശയങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സൈക്കോ അനലിറ്റിക്കൽ, അതുപോലെ തന്നെ ഈ സോഷ്യലിസ്റ്റ് സ്കൂളിൽ നിന്ന് ഇജ്തിമാ സാമൂഹിക സോഷ്യോളജി എന്ന വിജ്ഞാന ശാഖയുടെ ഫലമായിട്ടുള്ളത്. അതുപോലെ ലിംഗ്വിസ്റ്റിക്സ്, ഇപ്പോൾ ഭിന്നവിയ പോലെയുള്ള സ്ട്രക്ചറലിസം ഡീകൺസ്ട്രക്ഷനൊക്കെ യഥാർത്ഥത്തിൽ ഒരു ലിംഗ്വിസ്റ്റിക് സ്കൂളുകളുടെ കോൺട്രിബ്യൂഷനാണ് സാഹിത്യത്തിൽ. അതുപോലെ അതിൻ്റെ അപാരതകൾ, അതിൻ്റെ അനുഭവങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള അനുരണനങ്ങളാണ് അതൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ്, മുസ്തനിദ്ദത്തെ മിനൽ ഉലൂമിൽ ലുഗവിയ വൽ ഇജ്തിമാഇയ വൽ നഫ്സിയ, അത്തരം വിജ്ഞാനങ്ങളിൽ നിന്ന് കടം കൊണ്ടുകൊണ്ടുള്ള പുതിയ സാഹിത്യ നിരൂപണങ്ങൾ നിരൂപണ മാതൃകകൾ, ക്രിട്ടിക്കൽ മെത്തഡോളജീസ്, ഇത്തരത്തിലുള്ള സാഹിത്യ നിരൂപണ രൂപ രീതിശാസ്ത്രങ്ങളെ നമുക്ക് ഇങ്ങനെ കാണാം. അൽ മൻഹജുൽ ലുഗവി, ലിംഗ്വിസ്റ്റിക് മെത്തഡോളജി, വൽ മൻഹജുൽ ഫന്നി, ആർട്ടിസ്റ്റിക് മെത്തഡോളജി, വൽ മൻഹജുൽ മൗലൂഇ, സബ്ജക്റ്റീവ് മെത്തഡോളജി, വൽ മൻഹജുൽ നഫ്സി, എന്താ പറയുക, സൈക്കോളജിക്കൽ മെത്തഡോളജി, വൽ മൻഹജുൽ താരിഖി, ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി, വൽ മൻഹജുൽ ഇജ്തിമാഇ, സോഷ്യൽ മെത്തഡോളജി, വൽ മൻഹജുൽ ബിന്നവി, സ്ട്രക്ചറലിസ്റ്റ് മെത്തഡോളജി, വൽ മൻഹജുൽ സഖാഫി, കൾച്ചറൽ മെത്തഡോളജി, കൾച്ചർ സ്റ്റഡീസ്, വൽ മൻഹജുൽ മുഖാർ, കമ്പാരിറ്റീവ് മെത്തഡോളജി. ഇതെല്ലാം ഇത്തരത്തിൽ സാഹിത്യ നിരൂപണത്തിൽ പുതുതായി രൂപപ്പെട്ടു വന്ന മെത്തഡോളജികളാണ്. ഒമിനിൻ നുക്കാദുൽ മഷൂരീന ഫിൽ അസറുൽ ഹദീസ് വൽ മഹാസർ, അതായത് ആധുനികരും സമകാലീനരുമായ പ്രധാനപ്പെട്ട സാഹിത്യ നിരൂപകരാരൊക്കെയാണ് നോക്കാം. ഹുസൈൻ മർസ, അഹമ്മദ് അമീൻ, താഹ ഹുസൈൻ, വഹമ്മദ് ഷായിബ്, മുസ്തഫ സാദിഖ് റാഫി, അൻവർ ജുന്ദി, വർഷാദ് റുഷദി, അബ്ബാസ് മഹ്മൂദ് അക്കാദ്, അബ്ദുൽ ഖാദർ മാസിനി, അബ്ദുറഹ്മാൻ ഷുക്രി, മിഖൈൽ നുഐമ, ഡോക്ടർ ഷൗക്കി ദൈഫ്, സയ്യിദ് കുത്തുബ്, സയ്യിദ്, അബ്ദുല്ലാഹ് മുഹമ്മദ് ഖദ്ദാമി. ഇതൊക്കെ ഇത്തരത്തിലുള്ള പുതിയ ആധുനികരായ സാഹിത്യ നിരൂപകന്മാരാണ്. ഒമിനൽ കുത്തുബിൽ മഷൂർ, പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ, ഫിൻ നഖ്ദിൽ അദബി അൽ ഹദീസ്, ആധുനിക സാഹിത്യ നിരൂപണത്തിലെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളോട് പരിചയപ്പെടാം. അൽ വസീലത്തിൽ അദബിയ അൽ ഉലൂമിൽ അറബിയ അൽ ഹുസൈൻ അൽ മർസഫി, ഹുസൈൻ മർസഫിയുടെ ഗ്രന്ഥമാണ് അൽ വസീലത്തിൽ അദബിയ അൽ ഉലൂമിൽ അറബിയ, അല്ലാതെ യുഇദ്ദുൽ കിതാബ് അൽ ഔവൽ ഫിൻ നഖ്ദിൽ അദബിൽ ഹദീസ്, ആധുനിക സാഹിത്യ നിരൂപണത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട ഗ്രന്ഥം ഇതാണെന്ന് വേണേൽ പറയാം. അടുത്തത് എന്താണ്, ഫിദ്ദുൽ കിതാബ് അൽ ഔവൽ ഫിൻ നഖ്ദിൽ അദബിൽ ഹദീസ്. അടുത്ത അദ്ദീവാൻ കിതാബും ഫിൽ അദബി വൻ നഖ്ദ്, അതൊരു പുസ്തകമാണ്, അദബിലും സാഹിത്യത്തിലും സാഹിത്യ നിരൂപണത്തിന് പ്രധാനപ്പെട്ട പുസ്തകമാണ് ദീവാൻ. ലക്കാദ് വൽ മാസിനി, അതുപോലെ വൽഖിർബാൽ ഒരു പുസ്തകമാണ്, ലിമിഖായിൽ നുഅയ്മ, മിഖായിൽ നുഅയ്മയുടെ പുസ്തകമാണ്. അതുപോലെ ഒഫി ഷേർ ജാഹിലി തഹ ഹുസൈൻ, ഒഫിൽ അദബി വ ഫുനൂനിഹി, ഒഫിൽ അദബി വൻ നഖ്ദ് വൻ നഖ്ദുൽ മൻഹജി ഇൻദ അൽ അറബ് ലി മുഹമ്മദ് മന്ദൂർ, ഇതൊക്കെ മുഹമ്മദ് മന്ദൂറിൻ്റെ ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ താ ഹുസൈൻ, ഒഫിൽ അദബി വ ഫുനൂനിഹി, ഒഫിൽ അദബി വൻ നഖ്ദ് വൻ നഖ്ദുൽ മൻഹജി ഇൻദ അൽ അറബ്, ഇതൊക്കെ മുഹമ്മദ് മന്ദൂറിൻ്റെ പുസ്തകങ്ങളാണ്. അതുപോലെ വൻ നഖ്ദുൽ അദബി ലി അഹമ്മദ് അമീൻ, അഹമ്മദ് അബീൻ്റെ പുസ്തകമാണ് നഖ്ദുൽ അദബി. അതുപോലെ ഒഫിൻ നഖ്ദുൽ അദബി ലി ഷൗക്കി ലൈഫ്, ഷൗക്കി ലൈഫിൻ്റെ പുസ്തകമാണ് നഖ്ദുൽ അദബി. അതുപോലെ വഹ്താ അൽ മൻഹജ് അൽ ഗർബി വൽ വാഫിദ്, അൽ ഗർബി അൽ വാഫിദ്, അങ്ങനെ ഒരു പുസ്തകം, അതായത് പാശ്ചാത്യ ദർശനങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു പുസ്തകം.
അതുപോലെ വനക്തുൽ അദബിൽ ഹദീസ് ആധുനിക സാഹിത്യ നിരൂപണം എന്നുള്ള ഒരു പുസ്തകം ലി മുഹമ്മദ് ഗുനൈമി ഹിലാൽ. അതുപോലെ നഖ്ദു സഖാഫി ഖിറാഅത്തുൽ ഖിറാഅത്തുൽ ഫിൽ അൻസാക് സഖാഫിയ അൽ അറബിയ എന്ന് പറയുന്ന ലി അബ്ദുൽ ഹൽ മുഹമ്മദ് ഖദ്ദാമിയുടെ ഒരു പുസ്തകം. ഇതൊക്കെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രസിദ്ധമായ അറബ് സാഹിത്യ നിരൂപണ ഗ്രന്ഥങ്ങൾ. ഇത്രയും പറയുന്നതോടുകൂടി നമ്മൾ യൂണിറ്റ് 3 ഇവിടെ അവസാനിക്കുകയാണ്. വാഹിർദ്ദാൻ അലഹമുല്ലാ റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി തആല വബർക്കാത്തുഹു.